ഇന്ന് ഞാൻ ചെയ്യുന്നത് നല്ലൊരു ഹെൽത്തി ദോശയാണ്. അതിൽ വെജിറ്റബിളൊക്കെ ആഡ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ തലേ ദിവസം രാവിലെ പച്ചരി കുതിരാൻ വേണ്ടി വയ്ക്കുക. രാത്രി അരച്ചെടുത്ത് സോഡാപ്പൊടി, അര സ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് വയ്ക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുരുമുളക്, രണ്ട് സൈസ് ജീരകം, നല്ല ജീരകവും പെരിഞ്ജീരകവും ചേർക്കുന്നുണ്ട്. പിന്നെ രണ്ട് മൂന്ന് ഉണക്കമുളകും കുരുമുളകും, അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചെറിയ ഉരലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചതച്ചെടുത്ത ആ ജീരകവും ഉണക്കമുളകും കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ, അത് ക്യാരറ്റും കുറച്ച് സവാളയും ക്യാപ്സിക്കും, അത് ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കാണ്. അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ട് കപ്പ് അരിയാണ് വെള്ളത്തിലിട്ടത്. ഈ രണ്ട് കപ്പ് അരിയും കൊണ്ട് നാല് ദോശ ചുട്ടെടുത്തു. അത്യാവശ്യം ഒരു കനത്തിലുള്ള ഒരു ദോശയാണ്, അത് ഒരെണ്ണം മതി ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനുള്ളത്. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് ഒരു വലിയൊരു പൊട്ടറ്റോ, പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിക്കണം. അത് പൊട്ടറ്റോം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റായിട്ട് വരും. നമ്മൾ ദോശയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ രാവിലെ തന്നെ അരി വെള്ളത്തിലിടുക, രാത്രി നമുക്ക് അരച്ച് വയ്ക്കുക. ഒരു അര സ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് വേണം നമുക്ക് അരച്ച ഈ അരപ്പ് കലക്കി വയ്ക്കാൻ. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ചേർത്തു, പിന്നെ പൊട്ടറ്റോ അരച്ചത് ചേർത്തു, ഉപ്പ് പാകത്തിനിട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് ചതച്ചെടുത്തത് അതങ്ങനെ ഇടാം. പിന്നെ കുരുമുളക്, ജീരകം, ഉണക്കമുളക് അതൊക്കെ ഇട്ടു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അരിഞ്ഞത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ, സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പാനല്ല ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ചൊരു സോസ് പാനൊക്കെ പോലത്തെ ഒരു പാനാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അതിലേക്ക് മാവ് പാകത്തിന് കോരിയിടാം. അധികം ഇത് നന്നായി പൊങ്ങി വരും, നമുക്കിങ്ങനെ ചുട്ട് നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ കുറച്ചങ്ങ് പൊങ്ങി വരും. ഇപ്പോൾ രണ്ട് കയ്യിൽ മാവ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സൈഡിലൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് വരും. ഇത് വെജിറ്റബിളൊക്കെ കഴിക്കാത്തവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ഹെൽത്തിയാണ്. എന്തായാലും നിങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കണം, അധികം പാടൊന്നുമില്ല. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വലിയ ഹെവി ആയിട്ടുള്ള കറികളൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ചട്നി വെച്ച് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നെയ്യൊക്കെ ചേർത്ത് ചുടുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് അടുത്ത മാവും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇത് ഞാൻ രണ്ട് കപ്പ് എടുത്ത അരി നാല് പേർക്ക് കഴിക്കാൻ വേണ്ടി കറക്റ്റ് പാകമായിരുന്നു. നമുക്കൊന്ന് അനക്കി കൊടുത്തൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വീടുകളിൽ വരുകയാണെങ്കിൽ നമുക്ക് ഇതൊരു അവർക്കൊരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ഒരു വശം നന്നായി പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ നാല് ദോശയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ടും ഒക്കെ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം.